ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഓർക്കിഡ് സ്റ്റോറീസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് ഞാൻ മെയ് ജൂൺ ജൂലൈ മാസങ്ങളിൽ കൊടുത്ത വളങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോ ചെയ്തിട്ട്, അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത് ലാസ്റ്റ് ആയിട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഗാർഡൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. അതിൽ ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു. അതിന് മുമ്പ് ഞാൻ എൻ്റെ ഏപ്രിൽ മാസം വരെയുള്ള ആ ഒരു വളങ്ങളുടെ ഒരു ലിസ്റ്റായിരുന്നു ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം മെയ് ജൂൺ ജൂലൈയിലുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് മൊത്തം ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഞാൻ കൊടുത്ത വളങ്ങളെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വളങ്ങളാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ മെയ് മാസത്തിൽ ഞാൻ 10 ദിവസമാണ് ഞാൻ വളങ്ങൾ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജൂൺ മാസത്തിൽ 4 പ്രാവശ്യവും ജൂലൈയിൽ നമ്മൾ 5 പ്രാവശ്യമാണ് വളം കൊടുത്തത്. ഇനി ഞാൻ ഓരോ ദിവസവും ഏതൊക്കെ വളങ്ങളാണ് കൊടുത്തതെന്നുള്ളത് പറയാം. ഞാൻ ഡേറ്റ് ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് വളങ്ങളെ കുറിച്ചുള്ള ഏത് വളമാണ് കൊടുത്തതെന്നുള്ളത് പറയാം. ഇങ്ങനെ ഈ ഒരു ഡേറ്റിലോ ഈ ഒരു ഓർഡറിലോ കൊടുക്കുന്നത് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഞാൻ വേറെ എൻ്റെ ഒരു സൗകര്യത്തിനാണ് ഞാൻ കൊടുത്തത്. അപ്പോൾ ഞാൻ അത് നോട്ട് ചെയ്ത് വെച്ചതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. നമ്മൾ പൊതുവേ മിനിമം നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൊടുക്കണം, ഇല്ലെങ്കിൽ മാക്സിമം നമ്മളൊരു 10 ദിവസമൊക്കെ നമുക്ക് ഒരു മാസം നമുക്ക് വളം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ മാസം, അതായത് മെയ് മാസത്തിൽ ഞാൻ 10 ദിവസം വളം കൊടുത്തു. മെയ് മാസത്തിൽ നമുക്ക് കുറച്ച് മഴ നമുക്ക് കൂടുതലായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതലും NPK വളങ്ങളാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ മെയ്യുടെ ഒരു തുടക്കത്തിൽ മാത്രമേ നമുക്ക് ആദ്യം കുറച്ച് ഓർഗാനിക് വളങ്ങൾ കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഏതൊക്കെയാണെന്ന് പറയാം. നമ്മൾ മെയ് മാസത്തിൽ 1st നമ്മൾ ബനാന പീൽ എക്സ്ട്രാക്റ്റാണ് കൊടുത്തത്. നമ്മുടെ ഏത്തപ്പഴത്തിൻ്റെ തൊലി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, അരിച്ച്. പിന്നെ നമ്മൾ 4th അടുത്ത വളം കൊടുത്തത്. അത് വന്നിട്ട് ഫിഷ് ബ്ലഡാണ്. അത് നമ്മുടെ മീനൊക്കെ വെട്ടുമ്പോൾ കിട്ടുന്ന ആ ഒരു രക്തം, അതിനെ നമ്മൾ അരിച്ച് ഡൈല്യൂട്ട് ചെയ്ത് ചെടിയൊക്കെ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് മഴ ഇല്ലായിരുന്നു, മഴ തുടങ്ങിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു വളം കൊടുത്തത്. മഴ സമയത്തും തണുപ്പുള്ളപ്പോഴും ഈ ഒരു വളം കൊടുക്കരുത്. കാരണം നല്ല സ്മെല്ലായിരിക്കും, അതുപോലെ തന്നെ ചെടിയുടെ റൂട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് ചീഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വളം കൊടുക്കുമ്പോൾ നല്ലതുപോലെ ഡൈല്യൂട്ട് ചെയ്ത് വളരെ കുറച്ച് എമൗണ്ടിൽ ബ്ലഡ് എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു വാട്ടർ എടുക്കുക. എന്നിട്ട് നല്ലതുപോലെ ആ ഒരു വളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം കൊടുക്കുക. നമ്മൾ ഓർക്കിഡിൽ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കേണ്ട ഒരു വളം കൂടിയാണ് ഈ ഒരു ഫിഷ് ബ്ലഡ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ 7th നീമാണ്. നീമിൻ്റെ ജ്യൂസ്, നീമിൻ്റെ ഇല നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അതിനെ ഡൈല്യൂട്ട് ചെയ്ത് കുറച്ച് കാടിവെള്ളവും കൂടെ ഞാൻ അന്ന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് കൊടുത്തത്. പിന്നെ നമ്മൾ 10th ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതുപോലെ ദിവസവും മഴയൊക്കെ ഉണ്ടായിരുന്നു 7th 10th ഒക്കെ കഴിഞ്ഞപ്പോൾ. അതുകൊണ്ട് തന്നെ 10th ശേഷം ഞാൻ കൂടുതലും ഫംഗിസൈഡ് NPK ആണ് കൊടുത്തത്. അപ്പോൾ 10th ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ ഗ്രോത്തിനുള്ള NPK, അതായത് 30-10-10 ആണെന്ന് തോന്നുന്ന റേഷ്യോ ഗ്രീൻ കെയറിൻ്റെയാണ് ഞാൻ കൊടുക്കുന്നത്. അതൊരു 5 gram 1 liter അല്ലെങ്കിൽ 2 liter വെള്ളത്തിൽ നമുക്ക് ഡൈല്യൂട്ട് ഇത് ചേർത്ത് കലക്കിക്കിടും. ഞാൻ ഒരു സ്പൂൺ, അതായത് 5 gram 2 liter വെള്ളം എന്നുള്ള കണക്കിലാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് 14th NPK തന്നെയാണ്. NPKയുടെ ഗ്രോത്തും ഫ്ലവറിങ്ങിനുള്ളതും, അതായത് നൈട്രജൻ കൂടുതലുള്ളതും ഫോസ്ഫറസും പൊട്ടാസ്യവും കൂടുതലുള്ളതും, അത് ഈ ഗ്രോത്തിനുള്ളത് വന്നിട്ട് ഞാൻ സീഡ്ലിങ്സിന്, ചെറിയ ചെറിയ വളർന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സിനും, പിന്നെ ഫ്ലവറിങ്ങിനുള്ളത് ഞാൻ മെച്യൂറായിട്ടുള്ള ഫ്ലവറിങ് ചെയ്യാറായ പ്ലാന്റ്സിനും അങ്ങനെ മാറി മാറിയാണ് കൊടുത്തത് 14th. പിന്നെ നമ്മൾ തൊട്ടടുത്ത ദിവസം 15th മഴ കൂടുതലായതുകൊണ്ട് തന്നെ ഫംഗിസൈഡ് സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് 17th മെയ് മാസം ഗ്രോത്തിനുള്ള NPK കൊടുത്തു. അത് കഴിഞ്ഞ് 19th പിന്നെയും ഗ്രോത്തിനുള്ള NPK തന്നെ കൊടുത്തു. മഴ നിന്നതുകൊണ്ടാണ് ഈ NPK കൂടുതലായിട്ട് കൊടുക്കുന്നത്. പിന്നെ 21st പിന്നെയും NPKയും ഫംഗിസൈഡും കൂടെ കൊടുത്തു. പിന്നെ 27th പിന്നെ ഫ്ലവറിങ്ങിനുള്ള NPK കൊടുത്തു. അപ്പോൾ അത്രയാണ് 10 ദിവസങ്ങളിലായിട്ട് നമ്മളെ മെയ് മാസത്തിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ജൂൺ മാസത്തിൽ 4 ദിവസം മാത്രമേ എനിക്ക് വളം കൊടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അത് വന്നിട്ട് 3rd നമ്മൾ ആദ്യം വളം കൊടുത്തത്. അത് 19 ആണ് കൊടുത്തത്. പിന്നെ 14th തേങ്ങാവെള്ളം പുളിപ്പിച്ചത്. ഈ തേങ്ങാവെള്ളം പുളിപ്പിച്ചത് നമ്മൾ തേങ്ങാവെള്ളം എടുത്ത് നമ്മൾ 2-3 ദിവസം മാറ്റി വെച്ച് പുളിച്ചതിന് ശേഷം നമ്മൾ 1/2 or 2.5 വെള്ളം ചേർത്ത് നമ്മൾ സ്പ്രേ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ 21st
NPK ആണ് ഫ്ലവറിങ്ങിനുള്ളതും ഗ്രോത്തിനുള്ളതും. അതായത് സീഡ് നേരത്തെ പറഞ്ഞ കണക്ക് സീഡ്ലിങ്സിന് ഗ്രോത്തിനുള്ളത് കൊടുത്തു, മെച്ചുറായാലും ഫ്ലവറിങ്ങിനുള്ളത് കൊടുത്തു. പിന്നെ 27-ാം തീയതി പിന്നെയും 19, 19, 19 കൊടുത്തത്. പിന്നെ 3-ാം തീയതി എഗ്വാർഡ്. പിന്നെ അത് കഴിഞ്ഞ് അത്രയാണ്, ഈ 4 എണ്ണമാണ് ഞാൻ ജൂൺ മാസത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ജൂലൈ മാസത്തിൽ ആദ്യം 3-ാം തീയതി എഗ് വാട്ടർ. അതായത് ഇത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ലാത്തൊരു വളമാണ്, ഞാൻ ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയാണ്. അതുകൊണ്ട് ഇങ്ങനെ ഇത് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, ഞാൻ ഈ ഒരു തവണ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഞാൻ പിന്നീടത് ചെയ്തിട്ടില്ല. ഇതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മുടെ മുട്ടത്തോല് പൊടിച്ച് ഉണക്കി പൊടിച്ച് ആ ഒരു പൊടീനെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതൊരു ഞാൻ ഒരു 30 ദിവസം ഒരു മാസത്തോളം ഞാൻ അത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു എക്സെല്ലിൻ്റെ കളറ് മാറി ഒരു പിങ്ക് കളറിലോട്ട് വന്നു. അതുപോലെ തന്നെ അതിൻ്റെ ആ ലിക്വിഡ് നമ്മൾ ഒഴിച്ചു വെച്ചിരുന്ന ആ ഒരു വെള്ളത്തിൻ്റെയും കളർ മാറി. അപ്പോൾ ആ ഒരു ഇത് തെളിച്ചെടുത്ത്, വെള്ളം തെളിച്ചെടുത്ത് നല്ലതുപോലെ ഡൈലൂട്ട് ചെയ്ത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ എക്സെല്ലിൽ നിന്ന് നമുക്ക് കാൽസ്യമാണ് കിട്ടുന്നത്. അപ്പം ചെടികൾക്ക് കാൽസ്യം ഒരു ഇത് കിട്ടും, സോഴ്സ് ആവും എന്ന് വിചാരിച്ചാണ് അങ്ങനെ കൊടുത്തത്. നമ്മുടെ ചെടിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, വേറെ പ്രശ്നങ്ങളും ഇല്ല. പക്ഷെ ഞാൻ ആ ഒരു തവണ മാത്രമേ കൊടുത്തിട്ടു, ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ്. അതിനുശേഷം ആ ഒരു തവണ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. വേണമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കാം, ഏതെങ്കിലും ഒരു ചെടിയിലൊക്കെ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് 15-ാം തീയതി പിന്നെ NPK ഫ്ലവറിങ്ങിനും ഗ്രോത്തിനുമായിട്ട്, സീഡ്ലിങ്സിന് ഗ്രോത്തിനുള്ളതും മെച്ചുറായ പ്ലാന്റ്സിന് ഫ്ലവറിങ്ങിനുള്ളതും. പിന്നെ 17-ാം തീയതി എപ്സം സോൾട്ട്, മെഗ്നീഷ്യം സൾഫേറ്റ്, അതാണ്, അതൊരു സോൾട്ടാണ്. നമുക്ക് ഇലകളുടെ ആ ഒരു ആരോഗ്യത്തിനും കൂടുതൽ ഫ്ലവറിങ്ങിനും ഒക്കെ നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് ഈ മെഗ്നീഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്സം സോൾട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അത് ഈ പറയുന്ന കണക്ക് 1 ലിറ്റർ വെള്ളത്തിന് 1/2 സ്പൂണോ 1 സ്പൂണോ എന്നുള്ള രീതിയിൽ ഡൈല്യൂട്ട് ചെയ്ത് അവരവൻ്റെ ആ ഒരു ഇഷ്ടത്തിന് ഡൈല്യൂട്ട് ചെയ്ത് മാക്സിമം ഡൈല്യൂട്ട് ചെയ്ത് തന്നെ നമ്മുടെ ചെടിയൊക്കെ കൊടുക്കുന്നതാണ് നല്ലത് എപ്പോഴും. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ എപ്സം സോൾട്ട് 17-ാം തീയതി കൊടുത്തു. അത് കഴിഞ്ഞ് 22-ാം തീയതി 19, 19, 19 കൊടുത്തത്. അതുപോലെ തന്നെ കറ്റാർവാഴ 25-ാം തീയതി കറ്റാർവാഴ, അതായത് നമ്മുടെ കറ്റാർവാഴയുടെ ആ ഒരു ജെല്ലെടുത്ത് അതിൻ്റെ ജ്യൂസ് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കറ്റാർവാഴയൊക്കെ നമുക്ക് റൂട്ടിങ്ങിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് ഞാൻ കൊടുത്തിട്ടുള്ള വളങ്ങൾ. മെയ്, ജൂൺ, ജൂലൈ മാസങ്ങളിൽ ഞാൻ കൊടുത്തിട്ടുള്ള വളങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ഒരു മെത്തേഡിൽ തന്നെ കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിൽ എനിക്ക് തോന്നിയ ഒരു ഓർഡറിലാണ് ഞാനിത് കൊടുത്തിട്ടുള്ളത്. ഞാൻ കൊടുത്ത ആ ദിവസങ്ങൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു ഓർഡറിലും വളങ്ങൾ കൊടുക്കണമെന്നില്ല. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു ലിസ്റ്റ് ഇട്ടാൽ കൊള്ളാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ജസ്റ്റ് ആ ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം നമുക്ക് ഇത്ര ഗ്യാപ്പുകളിൽ നമുക്ക് കൊടുത്താലും നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതെല്ലാം ഇത്രയും നാൾ ഞാൻ ഈ ഒരു വളങ്ങൾ കൊടുത്തതിന് ശേഷം എൻ്റെ ചെടിയിൽ വന്നിട്ടുള്ള ഫ്ലവേഴ്സാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിൽ, അതായത് ഞാൻ ആദ്യത്തെ മാസം 10 ദിവസം ഞാൻ വളം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ 4 ദിവസം മാത്രമേ വളം കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് ഈ ഒരു ജൂലൈ മാസത്തിൽ 5 ദിവസമേ വളം കൊടുത്തിട്ടുള്ളൂ. അതായത് നമുക്ക് മിനിമം വേണമെങ്കിൽ ആഴ്ചയിൽ 1 പ്രാവശ്യം നമുക്ക് വളം കൊടുക്കാം, അല്ല നമുക്ക് മാക്സിമം വേണമെങ്കിൽ മാസത്തിൽ 10 പ്രാവശ്യം വളം കൊടുക്കുക. അതായത് ആഴ്ചയിൽ 3 തവണ അല്ലെങ്കിൽ 3 ദിവസം ഇടവിട്ടൊക്കെ നമുക്ക് വളം കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണ്, മാക്സിമം നമുക്ക് 3 ദിവസം ഇടവിട്ടൊക്കെ വളം കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് മിനിമം ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും കൊടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താലും നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. ഇങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ, എല്ലാവരും കൊടുക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന വളങ്ങൾ തന്നെയാണ് മിക്കതും ഉള്ളതല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ കൊടുത്താലും നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഫ്ലവറിങ് ഉണ്ടാകും. പിന്നെ നമുക്ക് മിനിമം നമുക്കൊരു 3 മണിക്കൂർ ഇളം വെയിൽ, ഉച്ചവെയിലല്ല ഇളം വെയിൽ, നമുക്ക് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ആ ഒരു സ്ഥലങ്ങളിൽ നമ്മുടെ പ്ലാന്റ് വയ്ക്കുന്നത് നന്നായിരിക്കും. സൺബേൺ വരാതെ നോക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഫ്ലവേഴ്സ് കിട്ടും. നമുക്ക് ഒരു പ്രശ്നവുമില്ല നമുക്ക് ഫ്ലവർ ഉണ്ടാകാനായിട്ട്. ഇപ്പോഴും ഫ്ലവറിങ് ഇല്ലാത്ത ആളുകളുണ്ട്, അതുപോലെ തന്നെ കരി വളമാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ കരിയൊന്നും വളമല്ല, കരിയൊക്കെ നമുക്ക് ചെടി ഉറച്ച് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ വേരോടാനായിട്ടുള്ള ഒരു മാധ്യമം മാത്രമാണ്. കരിയിലൊന്നും ചെടിക്ക് ഒന്നും കിട്ടില്ല.
ചെടി നമ്മുടെ ഓർക്കിഡ് എന്ന് പറഞ്ഞൊരു എപ്പിഫൈറ്റാണ്, മരത്തിൻ്റെയൊക്കെ മേളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അത് നമ്മുടെ എയറിൽ നിന്നും ഒക്കെ ഉള്ള വളങ്ങളാണ് അത് പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും നമ്മളെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഇങ്ങനെ സ്പ്രേ ചെയ്ത് ഡൈല്യൂട്ട് ചെയ്ത്, വളരെ ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ എന്ത് വളം കൊടുത്താലും നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഈ പറഞ്ഞ വളങ്ങളെല്ലാം നമ്മൾ കൊടുത്താലും നമുക്കിപ്പോൾ കെമിക്കൽ വളങ്ങൾ NPK വളങ്ങൾ ആഴ്ചയിലൊരിക്കൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ അത്രയും സിമ്പിളാണ്. നമുക്ക് കുറച്ച് നാൾ ആ ചെടി ഒന്ന് പിടി, നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ ആ ഒരു ചെടി പിടിച്ച് കിട്ടുന്ന ആ ഒരു സമയത്ത് പാടേ ഉള്ളൂ. പിന്നെ നമ്മൾ സീഡ്ലിംഗ് ആണെങ്കിലും നമ്മൾ കുറച്ച് നാൾ കാത്തിരിക്കേണ്ടി വരും. സീഡ്ലിംഗ് നമുക്ക് മെച്യൂറായി കിട്ടാനായിട്ട് ഏകദേശം 6 മാസം തൊട്ട് 1.5 വർഷം വരെ എടുക്കും. എനിക്ക് 6 മാസത്തിനുള്ളിൽ എനിക്ക് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1.5 വർഷമായിട്ടും ഫ്ലവർ ചെയ്യാത്ത പ്ലാന്റ്സും ഉണ്ട്. അപ്പോൾ നമ്മൾ വളം ചെയ്തുകൊണ്ടിരിക്കുക, ചെടി നല്ല നല്ല കരുത്തോടെ വരും. അത് അതിൻ്റെ സമയമാകുമ്പോൾ അത് ഫ്ലവർ ചെയ്തോളും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഓർക്കിഡ് റിലേറ്റഡ് വീഡിയോസായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക.